going, ongoing thing. Hello friends, and welcome to the first class of Daily English Classroom for the 8th standard students. എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായുള്ള ആദ്യത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്നാണ്. ഹ്യൂസ് എന്ന് വെച്ചാൽ നിറങ്ങളാണ്, വ്യൂസ് എന്ന് വെച്ചാൽ കാഴ്ചകളാണ്. നിറങ്ങളും കാഴ്ചകളും എന്ന് വെച്ചാൽ കലയുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ് നമ്മുടെ ആദ്യ യൂണിറ്റ്. ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള 4 പാഠങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 2 ഗദ്യഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രോസ് ലെസൺസും അതുപോലെ 2 കവിതകളും പോയംസ് ആണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പ്രോസ് ഭാഗങ്ങൾ, ഒന്നാമത്തേത് ദ മിസ്റ്റീരിയസ് പിക്ചർ, അത് എഴുതിയത് ചാൾസ് ഡി കോസ്റ്റർ. രണ്ടാമത്തെ സ്റ്റോറിയുടെ പേര് ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ്, അത് എഴുതിയത് ഹസിഗവ ടക്കജീറോ, ഒരു ജാപ്പനീസ് റൈറ്ററാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പോയംസ് സെക്ഷനിൽ താജ്മഹൽ, എ പോയം റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു സോങ് ആണ്. ആ സോങ്ങിൻ്റെ പേര് വി ആർ ദ വേൾഡ്. മൈക്കിൾ ജാക്സണും ലയണൽ റിച്ചിയും കൂടെ ഒരുപാട് ഗായകരും ചേർന്ന് പാടിയ ഒരു ഗാനമാണ് വി ആർ ദി വേൾഡ്. ഈ യൂണിറ്റിൻ്റെ എൻട്രി ആക്ടിവിറ്റി ആയിട്ട് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ? നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു ചിത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒന്നിലധികം ചിത്രങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ചിത്രമാണ്. ഇത്തരത്തിലുള്ള ധാരാളം ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു നോട്ടീസ് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി? ക്ലോസ്ലി എന്ന് വെച്ചാൽ കൂടുതൽ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി നോക്കുന്ന സമയത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ആർട്ടിസ്റ്റ് ഹൈഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഫ്രം അവർ ഐസ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ഏറ്റവും ചെറിയ മൈന്യൂട്ട് എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഡീറ്റെയിൽസ് വരെ ഇവിടെ ഒരു ചിത്രത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ആർട്ടിസ്റ്റ് ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഓർക്കുക, വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, വി ക്യാൻ സീ ആൻ ഓൾഡ് മാൻ ഇൻ ദിസ് പിക്ചർ. ഒരു പ്രായമായ ഒരാളെയാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ആദ്യ നോട്ടത്തിൽ, കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു യു സീ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി? അപ്പോൾ കൂടുതൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? വെൻ വി ലുക്ക് അറ്റ് ദ പിക്ചർ ക്ലോസ്ലി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ മാജിക്കൽ പിക്ചർ. ഇതൊരു മാജിക്കൽ പിക്ചറാണ്. ഒരു ചിത്രമല്ല, പല ചിത്രങ്ങൾ കൂടി ഉണ്ടായ ഒരു ചിത്രമാണ് മാജിക്കൽ പിക്ചറാണ്, ഒരു മാന്ത്രിക ചിത്രമാണെന്നൊക്കെ പറയാം. ദർ ആർ എ ഹോഴ്സ് മാൻ, ഒരു കുതിരപ്പുറത്തൊരാൾ നമുക്ക് കാണാം. സമ്മൺ സ്ലീപ്പിംഗ്, ആരോ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത് ഒരു ചിത്രം പോലെയുണ്ട്. സൈഡിൽ എ റിവർ, ഒരു നദി കാണാം. എ ഹെഡ് ഓഫ് എ മാൻ, ഒരു മനുഷ്യൻ്റെ മുഖം. ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം അതിലുണ്ട്. എക്സെട്ര ഇൻ ഇറ്റ്, ഇത്രയും കാര്യങ്ങൾ ആ ചിത്രത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ആ ഡീറ്റെയിൽസൊക്കെ അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഓരോ ചിത്രവും ഒരു പ്രത്യേക ഭാഗത്തായിട്ടാണ് വരച്ചിരിക്കുന്നത്? മൊത്തം ഒരു ചിത്രത്തിൻ്റെ ഭാഗമായി വരികയും വേണം, എന്നാൽ അത് വേറെ ചിത്രങ്ങളായിരിക്കുകയും വേണം. ആ രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം, ഇൻഡിവിജ്വൽ പിക്ചേഴ്സ്, ഓരോരോ ചിത്രങ്ങളും ആർ പ്ലേസ്ഡ് ഇൻ സച്ച് എ വേ ടു ഫോം എ സിംഗിൾ പിക്ചർ. ഒരു ഒറ്റ ചിത്രം ഉണ്ടാവാൻ പാകത്തിന് പല ചിത്രങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടാണ് ഈ ഒരു ചിത്രങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ധാരാളം പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ കഴിയും. ആ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.